എല്ലാ ആരോപണവും സാഫി പറമ്പിൽ ലഭിക്കെതിരെയാണ്. ആരുടെ ആരോപണം? നിങ്ങളിപ്പോ ഇവിടെ കണ്ടല്ലോ, ഞങ്ങൾ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, ഈ പാർട്ടിയിലെ മുഴുവൻ പ്രവർത്തകരും ആഗ്രഹിച്ച, ഈ പാർട്ടിയിലെ നേതാക്കന്മാർ ആഗ്രഹിച്ച, പാലക്കാട്ട് ജനങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് പാലക്കാട് വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ജയിക്കാനാണോ തോൽക്കാനാണോ മത്സരിക്കുന്നൊക്കെ പിന്നെ വൈകുന്നേരം തൊട്ട് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ 100% ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത്. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ജയിച്ചു വരികയും ചെയ്യും. ഒരാളുടെ മുമ്പിലും ഒരാളോടും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, വഴങ്ങുന്നില്ല. UDFന്റെ കോൺഗ്രസിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവും. പ്രതിപക്ഷ നേതാവ് വന്നു, KPCC പ്രസിഡന്റ് വന്നു, ശ്രീ രമേശ് ചെന്നിത്തല വന്നു, ഇവിടെ മുഴുവൻ നേതാക്കന്മാരും ഉണ്ടായി. അവര് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഷെഡ്യൂളും തയ്യാറാക്കി. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്, അവരുടെ ജനറൽ സെക്രട്ടറി, PK ഫിറോസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, എൻ ശംസുദ്ദീൻ ഉൾപ്പെടെയുള്ള MLA, അതുപോലെ തന്നെ ഇവിടുത്തെ ഘടകകക്ഷികളുടെ മുഴുവൻ നേതാക്കന്മാരും, ഞങ്ങൾ ഈ നിയോജകമണ്ഡലത്തിലെയും ജില്ലയിലെയും നേതാക്കന്മാരും ഒരുമിച്ച് UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആ 5 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ജയിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ നടത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഷാഫി പറമ്പിൽ, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒപ്പം BD സതീശൻ, അദ്ദേഹമാണ് ആ ക്വട്ടേഷൻ സംഘത്തിന്റെ ലീഡർ. അത്രയൊന്നും വലിപ്പം എനിക്കില്ല ഇവിടെ. പിന്നെ പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളെയും ഇതാക്കാനുള്ള വലിപ്പമൊന്നും ഇല്ല. പാർട്ടി എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്തിട്ടെടുത്ത തീരുമാനമാണെന്നുള്ളത് ഇന്നലെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞാണല്ലോ. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരെ ഞാൻ ഇന്നലെ എണ്ണി പറഞ്ഞില്ലേ ആരെ പാർട്ടി കൺസൾട്ട് ചെയ്യാത്തത്? മുഴുവൻ നേതാക്കന്മാരെയും കൺസൾട്ട് ചെയ്തിട്ടെടുത്ത തീരുമാനമാണ്. സി, ഇത് ജയിക്കാൻ വേണ്ടി ഈ UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതാണ്. ഇതിൽ ജയത്തിൽ കുറഞ്ഞ ഒന്നും ഞങ്ങൾ പിന്നെ പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, അതിനുവേണ്ടി ഒന്നിനും ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഞങ്ങൾ സി, ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ നിയോജകമണ്ഡലത്തിന്റെ സ്വഭാവം. സരിൻ സ്ഥാനാർത്ഥി ആയോ? വടകരയിലെ ഡീല് കറക്റ്റാണ്. വടകരയിലെ ഡീല് അവിടെ BJP CPM തോൽപ്പിക്കുക, അതേ ഡീല് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്, ഇവിടെ BJP CPM തോൽപ്പിക്കുക എന്നുള്ളത്. അതൊക്കെ ഉമ്മൻചാണ്ടി സാറുടെ അനുഗ്രഹത്തിന്റെ ഉത്തരവാദിത്തമൊക്കെ ഒരാൾക്ക് അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റും. സാറിനെ ഒന്നും ദയവ് ചെയ്തിട്ട് ഇതിലേക്ക് ഇത്തരം ചെറിയ ചെറിയ ആരോപണങ്ങളിലേക്ക് സാറിന്റെ പേരൊന്നും വിളിച്ചേ. ഇവിടെ വന്നത് നിങ്ങൾ ആരൊക്കെയെന്ന് കണ്ടില്ലേ? KPCC പ്രസിഡന്റിനെ കണ്ടില്ലേ? ശ്രീ രമേശ് ചെന്നിത്തലിനെ കണ്ടില്ലേ? ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് അവിടെ വന്നില്ലേ? പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും ഒരു തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ വന്ന് നിൽക്കുകയല്ലേ? മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഷാഫി പറമ്പിൽ പ്രചാരണത്തിൽ കൂടി ഇറങ്ങില്ലെന്ന് ഭീഷണിപ്പെടുത്തിയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ കുറച്ച് കാലമായില്ലേ ഷാഫി പറമ്പിലിനെ കാണി? പാലക്കാട് നിയോജകമണ്ഡലം ഇവിടുത്തെ മുനിസിപ്പൽ ഇലക്ഷൻ തൊട്ട്, പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് ഏത് ഇലക്ഷനിലാ പാർട്ടി സ്ഥാനാർത്ഥിയുടെ കൂടെ നിൽക്കാതിരുന്നിട്ടുള്ളത്? എപ്പോഴാ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങാതിരുന്നിട്ടുള്ളത്? എപ്പോഴാ പാർട്ടിക്ക് വേണ്ടി ജോലി ചെയ്യാതിരുന്നിട്ടുള്ളത്? അങ്ങനെയൊന്നും സി, ഞാനൊരു കാര്യം പറയാം, അങ്ങനെയൊന്നും ആരുടെയും ഭീഷണിക്ക് വഴങ്ങുന്ന പാർട്ടിയൊന്നും അല്ല കോൺഗ്രസ്. അത് ഷാഫിയുടെ ആണെങ്കിലും ശരി, സരിന്റെ ആണെങ്കിലും ശരി, പാർട്ടി ജനങ്ങൾക്കിടയിൽ ഏറ്റവും അവതരിപ്പിക്കാൻ കഴിയാവുന്ന കാൻഡിഡേറ്റിനെ അവതരിപ്പിച്ച് ഏറ്റവും വലിയൊരു വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു. അതിൽ UDF ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇവിടുത്തെ പാർട്ടിയും ജനങ്ങളും ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ്. മറ്റ് കാര്യങ്ങൾക്കൊന്നും, മറ്റ് ആരോപണങ്ങൾക്കൊന്നും, ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. ഇവിടെ BJP ആയിട്ട് UDFന് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ എല്ലാ ഗ്യാസും തീർന്നില്ലേ? അതിന്റെ എല്ലാ ഗ്യാസ് ഇവിടെ ഞങ്ങൾ അവരെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് 3 തവണയും തോൽപ്പിച്ച് ഇത്തവണയും തോൽപ്പിക്കാൻ വേണ്ടി ഏറ്റവും ശക്തനായ, ഏറ്റവും ജനബിന്ദുള്ള ഒരു യുവ നേതാവിനെ ഇവിടെ രംഗത്തിറക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിക്കാൻ അല്ലെങ്കിൽ മറ്റെന്തിനാ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു കോൺസ്റ്റുവൻസിയിൽ മത്സരത്തിനിറക്കുന്ന ജയിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ? അപ്പൊ അതിലൊന്നും ഞാൻ അതിന്റെ സി അങ്ങനെ സി എതിർ സ്ഥാനാർത്ഥി ആരാവും എന്ന് വിചാരിച്ചിട്ടുള്ള ആത്മവിശ്വാസ കുറവിലല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് ആരാണെങ്കിലും അവരവർക്ക് തീരുമാനിക്കാനൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞങ്ങളുടെ ആത്മവിശ്വാസം പാലക്കാട്ടെ ജനങ്ങളാണ്, അവരുമായിട്ടുള്ള ബന്ധമാണ്. അതിന് ഞങ്ങൾക്കൊരു കോട്ടോ ഒരു വിള്ളലോ സംഭവിച്ചിട്ടില്ല. അവരുടെ നല്ല പിന്തുണ ഞങ്ങൾക്കുണ്ട്. അവരാണല്ലോ തീരുമാനം എടുക്കേണ്ടതിൽ, ആര് ജയിക്കണം വേണ്ട എന്നുള്ളതൊക്കെ. ആ തീരുമാനം എടുക്കുന്നവരുടെ പിന്തുണയാണ് പ്രധാനം. അത് ഞങ്ങൾക്കുണ്ട്, അത് വെച്ച് തന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും. വടകരയിലെ സാധാരണക്കാർ വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല എന്നൊക്കെയാണ്. അല്ല, എനിക്കും വടകരക്കാർക്കും ഇടയിൽ ഇനിയിപ്പോ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. വടകരക്ക് വേണ്ടത് ചെയ്യാൻ അവരെന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചെയ്യാൻ ഞാൻ എന്റെ പരമാവധി ശ്രമിക്കും. അതിലൊന്നും ആരുടെയും പിന്നെ ഇടനിലയും സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. ഞാൻ സാധാരണ വളരെ ചിരിച്ച് മുഖം കാണുന്ന ഒരാളാണ്, പക്ഷേ ഈ സരിന്റെ ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം ഷാഫി വളരെ അതിങ്ങനെ ഒരു ആഗ്രഹമാണ്. ഞാൻ വിഷണ്ണനാണെന്നുള്ളത് അതൊരാഗ്രഹമാണ്. സി ഞാൻ പറഞ്ഞില്ലേ, ഞാനത് ആവർത്തിച്ച് പറയും, എനിക്ക് എന്റെ ആത്മവിശ്വാസം ഈ മണ്ഡലത്തിലെ ജനങ്ങളാണ്, ഈ പാർട്ടിയുടെ ആത്മവിശ്വാസം, ഈ മുന്നണിയുടെ ആത്മവിശ്വാസം, അത് ഈ മണ്ഡലത്തിലെ ജനങ്ങളാണ്.
അതിൽ ഒരു കോട്ടവും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഞങ്ങൾ അവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത്. പിന്നെ ചില ഘടകങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചിലരുടെയൊക്കെ സ്ഥാനാർത്ഥിത്വം ആണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ സ്ഥാനാർത്ഥിയാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ഊഹാപോഹത്തിന് മറുപടി പറയേണ്ടതില്ല. അത് വന്ന് പിന്നെ വരികയാണെങ്കിൽ അപ്പൊ പറയാം. ഞങ്ങളുടെ ആത്മവിശ്വാസം കുറക്കുന്ന ഒന്നും ഈ സെക്കൻഡ് വരെ പാലക്കാട് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ആത്മവിശ്വാസം കൃത്യമായി വർദ്ധിക്കുന്ന പല ഇൻഫർമേഷൻസും ഞങ്ങൾക്ക് പാലക്കാട് നിന്ന് പല പാർട്ടികളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ അല്ലല്ലോ പാലക്കാട് അല്ല, പാർട്ടി അങ്ങനെ വെല്ലുവിളിച്ചിട്ടൊന്നും ഇവിടെ ആർക്കും ഒന്നും ചെയ്യാനില്ല. ജനങ്ങളാണല്ലോ തീരുമാനമെടുക്കേണ്ടത്. ആ ജനങ്ങളുടെ ഇടയിൽ കോൺഗ്രസ് ഉണ്ട്, UDF ഉണ്ട്, അവരുടെ പിന്തുണ ഞങ്ങൾക്ക് മതി. ഞങ്ങൾ അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് ജയിച്ചു മതി. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ അവിടെ അവസാനം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ പിന്നെ അല്ല പാലക്കാട്ടെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും മുഴുവൻ കാണുന്നില്ല. ഞാനിവിടെ അവസാന മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ ഞാൻ പറയുന്നു 5 ഭൂരിപക്ഷത്തിലേക്ക് ഈ കോൺസ്റ്റിറ്റ്യൻസി തവണ UDF അനുകൂലമായിട്ട് നിൽക്കും. നിങ്ങൾ ഈ പറഞ്ഞത് എടുത്തു വെച്ചു. ജനങ്ങളാണ് ആത്മവിശ്വാസം. ജനങ്ങളാണ് 5 അക്കത്തിനാരെ വിഷം നടത്തുന്നുണ്ടോ?